ഓം ശാന്തി. ബാബയ്ക്ക് സമാനം യോഗ്യ ശിക്ഷകനായി മാറുന്ന എല്ലാ മക്കൾക്കുമുള്ള ഇന്നത്തെ ഈശ്വരീയ ശ്രീമതം നമുക്ക് ശ്രവിക്കാം. അപ്പോൾ ബാബയുടെ ഇന്നത്തെ മഹാവാക്യമാണ്, മധുരമായ കുട്ടികളെ, നിങ്ങൾ ഉറപ്പ് നൽകുന്നു. നമ്മുടെ തന്നെ യോഗബലത്തിലൂടെയാണ് ഈ ഭാരതം സ്വർഗമാകുന്നത്. അവിടെ ഒരു ധർമ്മവും ഒരു രാജ്യവുമായിരിക്കും അല്ലേ. സത്യുഗീയ ലോകത്തിൻ്റെ കാര്യം പറയാം ബാബ. ഒരു മതം അല്ല, ഒരു ധർമ്മം, ഒരു രാജ്യം, ഒരു ഭാഷ, എല്ലാം ഒരു കുടക്കീഴിൽ. അപ്പം അങ്ങനെ ഒരു ലോകം സ്ഥാപിക്കണമെങ്കിൽ ബാബ എന്താ പറയണേ, നമ്മൾ യോഗ ബലത്തിലൂടെയാണ് ഭാരതത്തെ സ്വർഗമാക്കുന്നത്. ഇനി ബാബയുടെ ചോദ്യം, മായയുടെ ഏത് വിഘ്നത്തിൽ നിന്നും സുരക്ഷിതരായിരിക്കുന്നവരാണ് അവർക്കാണ് വളരെ നല്ല അത്ഭുതം ചെയ്യാൻ സാധിക്കുക. ബാബയുടെ ഉത്തരം, മായയുടെ ഏറ്റവും വലിയ വിഘ്നമാണ് ദേഹാഭിമാനത്തിൽ വന്ന് മറ്റുള്ളവരുടെ നാമരൂപത്തിൽ കൊടുക്കുക എന്നത്. ഈ വിഘ്നങ്ങളിൽ നിന്നും സുരക്ഷിതരായിരിക്കുന്നവർ മായയുടെ ചതിയിൽ നിന്നും മുക്തരായിരിക്കും. അവർക്ക് ഒരുപാട് അത്ഭുതം ചെയ്ത് കാണിക്കാൻ കഴിയും. അവരുടെ ബുദ്ധിയിൽ സേവനത്തിൻ്റെ പുതിയ പുതിയ ആശയങ്ങൾ വന്നുകൊണ്ടിരിക്കും. ദേഹി അഭിമാനിയായിരിക്കുമ്പോഴാണ് സേവനത്തിൽ ഉന്നതി ഉണ്ടാവുക അല്ലെ. ദേഹബോധത്തിലേക്ക് വരുമ്പോൾ എന്താണ്, ബുദ്ധി പല സ്ഥലങ്ങളിലും അലഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. പല ദേഹധാരികളെ ഓർമ്മ വരും, പല കാര്യങ്ങൾ ഓർമ്മ വരും. അപ്പോൾ പിന്നെ ബുദ്ധിയിലെ സേവനത്തിൻ്റെ കാര്യങ്ങളൊന്നും ഒതുക്കില്ല. അപ്പോൾ ബാബ പറയുക, ദേഹി അഭിമാനി സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബുദ്ധിയിലെ പുതിയ പുതിയ സേവനത്തിൻ്റെ ആശയങ്ങൾ വരുമെന്ന് പറയാം. ഇനി ബാബയുടെ അടുത്ത പോയിൻ്റ്, നിങ്ങൾ കുട്ടികൾ യുദ്ധത്തിൻ്റെ മൈതാനത്തിലാണ്. നിങ്ങളുടെ യുദ്ധം മായയാകുന്ന രാവണനോടാണ്. മായ ഒരുപാട് വിഘ്നം ഉണ്ടാക്കുന്നു. കുട്ടികൾക്ക് വളരെ ശ്രദ്ധയോടെ അല്ലെങ്കിൽ കരുതലോടെ ഇരിക്കണം. ഓരോരുത്തർക്കും അവനവൻ്റെ ഉന്നതിയെക്കുറിച്ച് ചിന്തിക്കണം. ചിത്രങ്ങൾ വെച്ച് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കാം, മനുഷ്യർ പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ എന്തൊക്കെയാണ് ചിത്രങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്, ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ ചിന്തനം ചെയ്യണം അല്ല. അതിന് ബുദ്ധി നമ്മളെ മറ്റെല്ലാ ഭാഗത്തുനിന്നും ഫ്രീ ആക്കണം, മറ്റെല്ലാ ഭാഗത്തുനിന്നും നമ്മൾ ബിസിയാക്കി വെക്കണം അല്ലേ. മറ്റെല്ലാ ഭാഗത്തിൽ നിന്നും നമ്മൾ അകറ്റി വെക്കണം. അങ്ങനെയാണെങ്കിൽ സേവനത്തിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കുള്ളൂ. ഇനി ഈശ്വരീയ വരദാനം നമുക്ക് ശ്രവിക്കാം. തൻ്റെ ശിക്ഷണ സ്വരൂപത്തിലൂടെ ശിക്ഷണം നൽകുന്ന ശിക്ഷണ സമ്പന്ന യോഗ്യരായി, യോഗ്യ ശിക്ഷകരായി ഭവിക്കട്ടെ. തൻ്റെ ശിക്ഷണ സ്വരൂപത്തിലൂടെ ശിക്ഷണം നൽകുന്നവരെയാണ് യോഗ്യ ശിക്ഷകരെന്ന് പറയുന്നത്. അവരുടെ സ്വരൂപം തന്നെ ശിക്ഷാസമ്പന്ന സ്വരൂപമായിരിക്കും. അവരുടെ നോട്ടവും നടപ്പും പോലും ആർക്കെങ്കിലും ശിക്ഷണങ്ങൾ കൊടുക്കുന്ന തരത്തിലായിരിക്കും അല്ലേ. മറ്റുള്ളവർക്ക് പഠിപ്പ് കൊടുക്കുന്ന തരത്തിലായിരിക്കും. സാകാര രൂപത്തിൽ ഓരോ ചുവടിലും ഓരോ കർമ്മവും ശിക്ഷകൻ്റെ രൂപത്തിൽ പ്രാക്ടിക്കലായിട്ട് നമ്മൾ കണ്ടു അല്ലേ. ബ്രഹ്മാബാബ നമുക്ക് പറഞ്ഞു തരിക, പഠിപ്പിച്ചു തരിക എന്നുള്ളത് മാത്രമല്ല, ചെയ്ത് കാണിച്ചു തരും കൂടി ചെയ്തു. അതിനെ മറ്റൊരു വാക്കിൽ ചരിത്രമെന്ന് പറയും. ആർക്കെങ്കിലും വാക്കുകളിലൂടെ ശിക്ഷണം നൽകുക എന്ന് പറയണത് ഒരു സാധാരണ കാര്യമാണ്. പക്ഷേ എല്ലാവരും ആഗ്രഹിക്കുന്നത് അനുഭവമാണ്. അതിനാൽ തൻ്റെ ശ്രേഷ്ഠ കർമ്മം ശ്രേഷ്ഠ സങ്കല്പത്തിൻ്റെ ശക്തിയിലൂടെ അനുഭവം ചെയ്യിക്കൂ അല്ലേ. എത്രത്തോളം നമ്മൾ മറ്റുള്ളവർക്ക് അനുഭൂതി ചെയ്യിക്കുന്നു, അതിനനുസരിച്ച് നമുക്ക് അല്ലേ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിളായിട്ട് മാറാൻ പറ്റും. ഇനി അടുത്തത് സ്ലോഗൻ, സങ്കല്പങ്ങളുടെ സിദ്ധി പ്രാപ്തമാക്കുന്നതിന് വേണ്ടി ആത്മശക്തിയാകുന്ന ഇന്ധനം നിറച്ചുകൊണ്ടിരിക്കണം അല്ലേ. ആത്മശക്തി അല്ലെങ്കിൽ യോഗബലം, യോഗബലത്തിൻ്റെ ഇന്ധനം നിറയ്ക്കുകയാണെങ്കിൽ നമുക്ക് സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കാൻ സാധിക്കും. എന്ത് സങ്കല്പിക്കുന്നു നമുക്കതിൻ്റെ പ്രാപ്തി അല്ലെങ്കിൽ സിദ്ധി സ്വരൂപമായിട്ട് മാറാൻ സാധിക്കും. ഓം ശാന്തി.